ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയാ വർത്തമാനൊക്കെ? സുഖമല്ലേ? എൻ്റെ പേര് അഹമ്മദ് കുട്ടി. ഞാൻ ഈസ്റ്റ് കോഡൂർ, അതായത് മലപ്പുറത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഈസ്റ്റ് കോഡൂർ എന്ന സ്ഥലത്തുള്ള ആളാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഏകദേശം ഒരു 25 വർഷം പോലെ സൗദി അറേബ്യയിലും അതുപോലെ ഒമാനിലെ 2 വർഷം ലാസ്റ്റായിട്ടും അങ്ങനെ നാട്ടിൽ വന്നു. പറയത്തക്ക സമ്പാദ്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 10 സെൻറ് സ്ഥലവും അതിലൊരു ചെറിയ വീടും ഒക്കെ ഉണ്ട്. 3 കുട്ടികളാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വളാഞ്ചേരി ഒരു ബേക്കറിയിൽ ഇങ്ങനെ ജോലിക്ക് പോവുമായിരുന്നു മാസ ശമ്പളത്തിന്. അപ്പോഴാണ് നമ്മുടെ ഈ ബ്രേക്ക് ഡൗൺ വന്നത് കൊറോണ കാരണം. അങ്ങനെ വരുമ്പോഴാണ് ഞാനിങ്ങനെ ഇപ്പം വീട്ടിൽ വന്നിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ അയൽവക്കത്തു നിന്ന് ലേശം തേങ്ങ മേടിച്ചിട്ട് അങ്ങനെ അത് കൊപ്പരാക്കിയിട്ട് അത് ആട്ടിക്കാണ്ട് ആ വെളിച്ചെണ്ണ കൊടുന്ന് നാട്ടുകാർക്ക് ഇങ്ങനെ ഒറിജിനൽ വെളിച്ചെണ്ണ കൊടുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് ഇങ്ങനെ വീട്ടിൽ വെച്ച് കണ്ട് ഇങ്ങനെ പലർക്കും 2 ലിറ്ററും 3 ലിറ്ററൊക്കെ കൊടുക്കുമ്പോഴാണ് ഇത് കുടിൽ വ്യവസായമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിവരം ഇങ്ങനെ ആൾക്കാർ സ്നേഹിതന്മാരൊക്കെ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പോയി ലൈസൻസിനെ പറ്റി അന്വേഷണം നടത്തി. അപ്പോൾ പഞ്ചായത്ത് പോയി ലൈസൻസിനെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞു അതിങ്ങനെ കുടിൽ വ്യവസായത്തിന് ഇങ്ങനെ ഒരു വകുപ്പില്ല, നിങ്ങൾ ഏതെങ്കിലും റൂം വാടക എടുത്തിട്ട് അതിൻ്റെ വാടക ചീട്ടും അതുപോലെ അതിൻ്റെ അഗ്രിമെൻ്റ് പേപ്പറൊക്കെ ആയിട്ടും വന്നാൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പീഡിയ റൂം വാടകയ്ക്ക് എടുത്തു. ഈ ആകെ എനിക്കൊരു 50 കിലോ 60 കിലോ കൊപ്പരയാണ് ഉണ്ടാവുക. അത് ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ കൊണ്ടുള്ള ഒരു കച്ചവടമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണതുകൊണ്ട് എനിക്കൊരു ചെറിയ കൂലി വെക്കും, കാരണം എനിക്ക് സ്വന്തമായിട്ട് മില്ലില്ല. പിന്നെ പുറത്തുനിന്ന് 12 രൂപ ആയിട്ടാണ് ഞാൻ ഈ കൊപ്പര ആട്ടുന്നത്. തേ കൊപ്പര ആട്ടിക്കാണ്ട് വെളിച്ചെണ്ണ ആക്കിക്കാണ്ട് പിന്നെ അതൊരു ബോട്ടലിലാക്കിയിട്ട് ഇപ്പം അടുത്തായിട്ട് പിന്നെ ബോട്ടലിലാക്കിയിട്ട് ഒരു എൻ്റെ നാട്ടിലെ 3 കടയിൽ വെച്ചു. അപ്പം കുഴപ്പമില്ല, ജനങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു, അവരൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ 7-ാം തീയതി ലീഗൽ മെട്രോളജി വന്നിട്ട് പിന്നെ ഞാൻ വീട്ടിലായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇങ്ങനെ ഫോൺ ചെയ്തു, പിന്നെ വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഇത് ലീഗൽ മെട്രോളജിൻ്റെ വണ്ടിയാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഓഫീസറുണ്ട്, വേറെ അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരാളും പിന്നെ ഡ്രൈവറും, ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കട തുറന്നു. കട തുറന്നപ്പോൾ ഇവർ അതിലാകെ എൻ്റെ അടുത്ത് ഉണ്ടാകുക വെളിച്ചെണ്ണ ഒരു 15-16 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അതിലാറ് ബോട്ടലും ഉണ്ടായിരുന്നു. അതിലൊരു 3 ബോട്ടിൽ വെളിച്ചെണ്ണ അവരെടുത്തു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതിന് പാക്കിംഗ് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് പഞ്ചായത്തു നിന്ന് ലൈസൻസ് കിട്ടിയിട്ട് ആകെ 4 ദിവസമായിട്ടുള്ളൂ, കാരണം കൊറോണ കാരണം പഞ്ചായത്തു നിന്ന് ലൈസൻസ് കിട്ടാൻ വഴുകി. അപ്പോൾ പ്രാഥമികമായിട്ടും പഞ്ചായത്ത് ലൈസൻസ് എടുക്കാതെ വേറെ ഒന്നിനും പോകാൻ പറ്റില്ല, വേറെ ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ട് ആകെ 3-4 ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഞ്ചായത്ത് ലൈസൻസ് പിന്നെ കാര്യം പറഞ്ഞു, എനിക്ക് പാക്കിംഗ് ലൈസൻസ് എടുക്കണം എന്തായാലും എന്നൊക്കെ പറഞ്ഞു ചെയ്തു അവരോട്. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ ഈ പാക്ക് ചെയ്യണത് ഇത് അനധികൃതമാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളൊരു പുതിയ ആളായതുകൊണ്ട് ഞങ്ങൾ ഫൈനൊന്നും അടക്കാൻ പറയുന്നില്ല, ഫൈനൊന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ ലൈസൻസ് എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ 5,750 രൂപയാണ് ലൈസൻസ് എടുക്കാൻ, അത് ആജീവനാന്താണ്, പിന്നെ അത് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ 5,000 രൂപ ഇപ്പം ഞങ്ങളടുത്ത് നിങ്ങൾ പീസ അടച്ചാൽ ബാക്കി 750 രൂപ പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ 5,000 രൂപ ഒന്നും എടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കടയിൽ ചോദിച്ചു നോക്കേ, ആ വ്യക്തിനോട് ചോദിച്ചു നോക്കി, ഈ വ്യക്തിനോട് ചോദിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറേ നിർബന്ധിച്ചു. നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര എന്നേക്ക് അടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം എന്താ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 15-ാം തീയതി അടക്കാൻ പറ്റുമോ ചോദിച്ചു. ശരി, ഞാൻ 15-ാം തീയതിക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 15-ാം തീയതി പിന്നെ വിളിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ ആളെ നമ്പറൊക്കെ തന്ന് പോയി. അങ്ങനെ ഞാൻ 2-3 ദിവസം മുമ്പ് തലേന്ന് മുമ്പ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, 15-ാം തീയതി 3 മണിക്ക് വരാൻ പറഞ്ഞു. 3 മണിക്ക് ചെന്നപ്പോഴേ ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്താണ്. അതായത് ഞാൻ അവരോട് ചോദിച്ചു, ഈ 5,000 രൂപ ഫീസ് ഇവിടെ അടക്കുന്നത് ഫൈനാണോ അതോ ഇത് ഗവൺമെൻറ്റുള്ള ലൈസൻസിൻ്റെ ഫീസാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആൾ പറയുന്നത് ഫൈനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളോട് കുറേ നേരം സംസാരിച്ചു, എനിക്ക് ഒരു സ്വന്തമായിട്ട് മില്ലില്ല, സ്വന്തമായിട്ട് ഒരു ഭൂമി 1,000 രൂപ മാസം വാടകയൊക്കെ എടുത്തിട്ട് അതിലാണ് ഞാൻ ഒരു ചെറിയ ചേക ഒരു ഷെഡ് കെട്ടി ചേകുണ്ടാക്കി ചേക വെച്ച് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ 10 രൂപയൊക്കെ നാളികേരം ഓരോ പറമ്പിന്ന് അത് എൻ്റെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് പിന്നെ അത് പൊളിച്ച് പിന്നെ അത് കൊപ്പരയാക്കി എന്നിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടും, 10 രൂപയ്ക്ക് തേങ്ങ കിട്ടിയാൽ ആ തേങ്ങ പൊളിച്ച് പിന്നെ അത് 80 പൈസയാണ് ഒരു തേങ്ങ പൊളിക്കാൻ. അപ്പോൾ തേങ്ങ പൊളിച്ച് അത് കൊപ്പരയാക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ 8 രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം.
എന്നിട്ട് ആ തേങ്ങ എടുത്തിട്ട് ആ കൊപ്പര ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഇയാൾ വരുമ്പോൾ ഈ റൂമിൽ ശരിക്കും ഇരിക്കാനുള്ള ഒരു കസാല പോലും ഇല്ല. കാരണം ഈ റൂമിൽ, കാരണം എനിക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. അപ്പം ഇതിന് തന്നെ ഒരു 50,000 എനിക്ക് മുതൽ മുടക്കുന്നുണ്ട്. ആ പൈസ തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ ഈ പരിപാടികൾ ഇത്രയും വർക്കുകളൊക്കെ ചെയ്തത്. അപ്പം പിന്നെ ആരുടെ നിന്നൊക്കെ നാളികേരം വാങ്ങുകയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ കടം പറഞ്ഞിട്ടൊക്കെയാണ് ഈ നാളികേരം പറമ്പിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരാം. അപ്പം അങ്ങനെ ചെയ്തിരുന്ന ഈ ചെറിയ സംരംഭം ഇവർ വന്നിട്ട് ഇങ്ങനെ 5,000 നിർബന്ധിച്ച്, അങ്ങനെ ഞാൻ പറഞ്ഞു ഫൈനാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് അടക്കാൻ കഴിയില്ല, എൻ്റെ അടുത്ത് കാശില്ല. അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഇത് കോടതിക്ക് വിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണിൽ നിന്ന് 15-ാം തീയതി തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കോടതിക്കൊക്കെ വിട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ വളരെ പിന്നോക്കമാണ്. കാരണം ഞാൻ എനിക്ക് അന്ന് 5-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. അങ്ങനെ വീണ്ടും ഞാൻ ആൾക്ക് വിളിച്ചു, നാട്ടിൽ വന്നതിന് ശേഷം സാറേ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനിയിപ്പം ഇന്ന് ഞാൻ സ്ഥലത്തുണ്ടാവില്ല, നിങ്ങൾ പിന്നെ 21-ാം തീയതി രാവിലെ 9:30 ഓഫീസിലെത്തിക്കോ, ഞാൻ 10 സ്ക്വാഡ് പോവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ 8:30 ഞാൻ ആ ഓഫീസിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. 8:30 ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്ന് അങ്ങനെ 9:30 ആയപ്പോൾ ഈ ഓഫീസർ വന്നു, എന്നെ കണ്ടു. ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും അവതരിപ്പിച്ചു. എന്തെങ്കിലും കുറവുണ്ടാവും, എന്തെങ്കിലും ചെറിയൊരു സംഖ്യ ആക്കിയിട്ട് എനിക്കത് ഫൈനാക്കി തരികയാണെങ്കിൽ ഞാനത് കെട്ടാൻ വേണ്ടി റെഡി ആയിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടെ ആരൊക്കെ എന്തൊക്കെ നടക്കുന്നത് എന്തൊക്കെ ചെയ്യും സാർ, ഞാൻ ചാരായം എന്നല്ല മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ വേറെ, ഞാൻ ഈ വെളിച്ചെണ്ണ മായം കലരാത്ത ഒറിജിനൽ വെളിച്ചെണ്ണ എൻ്റെ നാട്ടുകാർക്ക് കൊടുത്തു എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് പാക്കിംഗ് ലൈസൻസ് എൻ്റെ അടുത്തില്ല. ഞാൻ തുടങ്ങിയിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ. എൻ്റെ അടുത്തുള്ള രേഖകളുണ്ട്, ഈ ബിൽഡിംഗ് കരാറ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഈ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ വന്നിക്കാണ്ട് എന്നെ എങ്ങനെ ശല്യം ചെയ്യുമ്പോൾ, ഇവിടെ ഓരോ കടയിലും ലേബിളുമില്ല, ഒന്നുമില്ലാതെ സുലഭമായിട്ട് വെളിച്ചെണ്ണ കിട്ടുന്നു, അത് മായം കലർന്ന വെളിച്ചെണ്ണ. 140-നും 160-നും ആളുകൾ വലിയ വലിയ കമ്പനി, കുത്തക കമ്പനികളിവിടെ വെളിച്ചെണ്ണ എന്നുള്ള പേരും പറഞ്ഞ് വെക്കണ്. ഇതൊന്നും പിടിക്കാനും നോക്കാനും പിടിക്കാനും ഇവിടെ ആരുമില്ല. ഗവൺമെൻറ് മയക്ക കിട്ടിയാൽ മന്ത്രിമാരും MLA മാരും ഒക്കെ പ്രവാസികൾക്ക് 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം ആ തൊഴിലിന് ഈ തൊഴിലിന് എന്ന് ഘോരഘോരമായിട്ട് ഒരു പ്രസംഗിച്ച് നടക്കണം. ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓഫീസർമാരുടെ മുന്നിൽ ചെന്നാൽ ഇങ്ങനെ ഒരു സംഭവം പോലും അവർക്ക് അറിവില്ല, അവർ കേട്ടിട്ടുമില്ല എന്നുള്ളതാണ്. ഞാൻ മലപ്പുറത്ത് വ്യവസായ കേന്ദ്രത്തിൽ പോയിട്ട് ഇതിനെന്തെങ്കിലും പോസ്റ്റ് ചെന്നിട്ട് ഞാൻ അന്വേഷിച്ചത് എന്തെങ്കിലും പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിലിനുള്ള വകുപ്പുണ്ടോയെന്നാണ് ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞ അങ്ങനെ സംഭവമില്ല, നിങ്ങളെന്തെങ്കിലും മെഷീനറികളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എവിടെ നിന്നും ഒന്നും കിട്ടുമില്ല. ഇനി നമുക്ക് ലോണും വേണ്ട, ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു സഹായം വേണ്ട. പക്ഷെ നമ്മൾ ആരെടുത്തുന്നെങ്കിലും നമ്മുടെ അന്നാമത്തെ കുടുംബം പോറ്റാൻ വേണ്ടി എവിടെന്നെങ്കിലും കുറച്ച് കാശ് കടം വാങ്ങി ഒരു ചെറിയ പരിപാടി സംരംഭം ചെയ്താൽ അതിന് പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഞാൻ 25 23 സൗദി അറേബ്യയിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. ഈ സൗദി അറേബ്യയിൽ നമ്മളെ വിദേശികൾക്കാണ് 99% അവിടെ സ്ഥാപനങ്ങളുള്ളത്. ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും ഒരു കറക്കക്കുത്താവുള്ള ഒരു പ്രശ്നമോ കാര്യമോ ഒന്നും ഇല്ല. അത് നമ്മൾ വിദേശികളാണ്. ഇത് സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ ഒരു ചെറിയ പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഓഫീസർമാരെ ഭാഗത്തുനിന്നോ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളെപ്പോലൊക്കെ അവരുടെ നികുതിപ്പണമുണ്ട്. ആ നികുതിപ്പണം കൊണ്ട് ഗവൺമെൻറ് അവർക്ക് കറക്റ്റ് ശമ്പളം കൊടുക്കുന്നു, അവരും അവരുടെ കുടുംബവും സുഖമായി ജീവിക്കുന്നു. ഞങ്ങളെപ്പോലൊക്കെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഇവിടെ ഒരു മാർഗവുമില്ല. അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോ അതല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ എന്നെപ്പോലൊക്കെ ചെറുകിട ആളുകൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാനോ ഒരു സംവിധാനം കൊണ്ടുവരണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഈ 25 കിലോ 25 കിലോ വെളിച്ചെണ്ണൻ്റെ ഒരു കച്ചവടം തുടങ്ങണമെങ്കിലും ഞാൻ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കണം, ഞാൻ ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ലൈസൻസ് എടുക്കണം, പാക്കിംഗ് ലൈസൻസ് എടുക്കണം, പിന്നെ അതുപോലെ ലീഗൽ മെട്രോളജിൻ്റെ പാക്കിംഗ് ലൈസൻസ് എടുക്കണം, അതുപോലെ GST എടുക്കണം. എത്രയ്ക്ക്? 20 ലിറ്റർ 30 ലിറ്റർ വെളിച്ചെണ്ണ വിൽക്കാൻ. അപ്പോൾ പിന്നെ അതുകൂടി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 3,000 ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ലൈസൻസ് അടക്കണം, ഫീസ് അടക്കണം. പഞ്ചായത്തിൽ 1,200 എടുത്താണ് ലൈസൻസ് എടുത്തത്. ഇനി 750 ലീഗൽ മെട്രോളജിയിൽ പാക്കിംഗ് ലൈസൻസിന് കൊടുക്കണം, പിന്നെ ഈ GST. അപ്പം പിന്നെ ഇത് എങ്ങനെ, അപ്പം ഇവർ എന്താ ചെയ്യേണ്ടത്? ജീവിക്കേണ്ടതാണോ? സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടതാണോ? ഇവിടെ മായമായിട്ടും തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് സുലഭമായിട്ട് പലതും നടക്കണു. കഞ്ചാവ് വിൽപ്പന ഒരു ഭാഗത്തു കൂടി നടക്കണു, ചെറുപ്പക്കാർ വൈ വേച്ച് അങ്ങനെ പോകുന്നു, കള്ള് മറ്റേ ചാരായം വാറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വേറെ നടക്കണു. ഇതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല.
ഇവിടെ നമ്മളെപ്പോലത്തെ ആളുകൾ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലതായിട്ടുള്ള ഉപസാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക പിടിക്കുക ചെയ്താൽ ഉടൻ അവിടെ ചാടി മറിഞ്ഞു. ഇവ ഈ രഞ്ജിത്തിനെ പോലത്തെ ഓഫീസർമാർ വന്നിട്ട് അത് പൂട്ടിച്ചാളുള്ള പരിപാടി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വിഷമം ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് പറയാമെന്ന് മാത്രം, എൻ്റെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ഈ ആമുട്ടി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ എന്നുള്ളത് ഞാൻ ഈ ആരിസ് കണാരൻ എന്ന് പറയുന്ന സിനിമാ നടൻ്റെ ഒരു കോമഡി പരിപാടി കണ്ടു. അങ്ങനെയാണ് അതിൽ നിന്നാണ് എനിക്ക് ഈ പേര് കണ്ടെത്താനായത്. കാരണം എൻ്റെ പേരും അഹമ്മദ് കുട്ടി എന്നുള്ള ഷോർട്ടായിട്ട് ആമുട്ടി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേരെത്താൻ കാരണം. ഏതായാലും എൻ്റെ നാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വെളിച്ചെണ്ണ, പക്ഷേ അത് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പം ഉള്ളത്. ഈ 5000 രൂപ കെട്ടണം എന്നാണ് ഇപ്പം ഇന്നും ആ ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ മുന്നിൽ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവാസികളായതുകൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം എന്നൊക്കെ ഇവർ പറയും, പക്ഷേ അത് ഒട്ടും വിശ്വസിക്കേണ്ട, ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടക്കില്ല. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കാമെന്ന് ചോദിച്ചാലും ഈ ഓഫീസേഴ്സ് വിഭാഗം ഉണ്ടല്ലോ, അവർ ഒന്നിനും സമ്മതിക്കില്ല. അതാണ് എനിക്ക് പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.